टीचरे स्कूल पुरता आलका संघ नाण अंदर ओल स्कूल प्रश्नपे अर्को असीसें वेपय असीस न्याय चौदह चौदह अल पा ओले इवे पा अंदे भयको वे कुछ स्कूल तड़ती आ माश और अच्छर कुटे स्कूल विटे इन ऐसी पोकुपया अबसान साहसम विभिप्राय चो चेरबर आचार इन सभ कूड़ो सभ कूड़िया मैदीन क्यों मनसो आ मेनोन शेखर माशुन मेनोन माशन तमिल ओर तमिल वेद अभिनय पचीन ई गुलुमाल उद्माश नमको पक्षे ओल कपमान वह अदेको पुड़ा कहू असीसे आमसी भर्तानी वासी आचा पे ओले पर नाटिल कचरण ओले पर आदमी क्यों मनस स्कूल अटिक्रम चुके आजियार तर्कुत्र तोपिक टीचरे पर पचे ओल अरबी पढ़िपी नाणक इस्लामा माशंमा संस्कृत पढ़िपल अब हिंदुक नाणक अरबी विद्यालय चुमल वह क्रिस्तानो नाणक अवड़ों आयो आरुम पर वेल इस्लाम विश्वसा नाम इस्लाम चेर री प्रवर्ती आचार मरक मिले मरकूल मनसुं वाको प्रवृति और यथार्थ इस्लामी जीवि मरण ए मोह इस्लामें निरका याद या ओर्कूल चयूल पर बेडाने का अभी आलोच खुरा वाई पढ़च आलका अनाथर अभय तेड़ वह सहायक खुरा निरालंबर नीति सहाय अद हदीसल मानवाय जोली स्वंत का आग्रह पे कुटिये राजमुटे चीज मीन नलूटे नम्मले मीन चीन आदे पर वाचा मैं कूड़ा दिवस नाम तुर्त अच्छी नष्टम नष्ट वराना आमक मी हरा तोड़ा तिन्ूड़ा पुरेत कूड़ा वीटल नात्रकुटी अगर मैं पचर कचलो अगर आलोचन इला पर स्वभाव अच्छे രാവിലെ കുറേ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ എപ്പോ വന്നാലും നമ്മളെ ഒന്ന് കാണാൻ വരണം നമ്മൾ മില്ലിൽ ഉണ്ടാവും ഓ എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചോടൊക്കെ നന്നായി നടക്കുന്നു എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ഡിയോ നമ്മളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിളിച്ചേക്കണ് സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോലെ ഇന്നലെ കൂടി ഒന്ന് വരണം ആരാ പരാതിക്കാരൻ അതൊന്നും പറഞ്ഞില്ല अगर आरेपुर चुखा अल नियम नोटीस इन अथवा अरे सत्य नमु बोध्यू मूपर
അത് ശരി. അപ്പോ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണ് അല്ലേ? മാഷി എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ്. അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഹാജിയാരാകെ ബേജാറായിരിക്കും. ഓ അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയതിരിക്കെ എനിക്ക് അവിടെ ഒന്നും തെളിവെടുപ്പ് നടത്താനിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചോ. അല്ലാ സമാധാനായി. എന്നുറപ്പിക്കണ്ട, യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാവശ്യം സംഭവിക്കാം. അതാ വിത്ത്. ഹാജിയാരെ പറയാനുള്ള കാര്യം പറയണ്ട, നമുക്ക് വേഗം സ്ഥലം വിടാം. ഹാജിയാർ ഈ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കോളേജ് ലെവൻ ഞങ്ങളുടെ ഹീറോയാൻ തട്ടുതീർപ്പം പ്രസംഗമാണ്. അതിനിപ്പോഴും മോശമില്ല, മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാ മതി, പിന്നെ വിടൂല. ആഹാ, അപ്പൊ പഴയ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ലല്ലടാ. അത് പോട്ടെ, ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം? ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ, പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത്. എതിർപ്പ്, സമരം, ഭീഷണി, വർഗീയ വിദ്വേഷം, എന്നാ പിന്നെ ഒരു കൈ നോക്കിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു. ഓ, നമ്മുടെ പഴയ സ്വഭാവം. ഇപ്പൊ തന്നെ നിനക്കറിയാലോ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി, സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ. ശരിയാണ്, എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നത്, പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട്. ഹാജിയർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒരു പ്രശ്നവും സംഭവിക്കില്ല. ധൈര്യമേരി, ഒക്കെ ഞാൻ നോക്കിക്കോളാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വരട്ടെ. താങ്ക് യു സർ. ഓ ആര് സാറോ? ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, എന്റെ പേര് വിളിക്കണം. ഏത് പേരാ വിളിക്കേണ്ടത്? അച്ഛനും അമ്മയുടെ പേരോ അതോ കോളേജ് ഞങ്ങളുടെ പേരോ? ഹനുമാൻ വേണ്ടാരെ കഥകളൊക്കെ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. ശരി ശരി, ഓക്കെ ഇറങ്ങാ. ഓക്കെ. അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികൻ ജോറാക്കണം. ഗംഭീരമായി കളയാം, പക്ഷേ ഹാജിയാരുടെ മനസ്സൊന്ന് തുറക്കണം. തുറക്കാനൊന്നുമില്ല, ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ. അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷേ? സ്കൂള് പൂട്ടിക്കല്, തുറപ്പിക്കല്, പ്രക്ഷോഭം, അടിപിടി, എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി. ടീച്ചർക്ക് മനസ്സിന് സ്വസ്ഥയായില്ലേ? പക്ഷേ ഇത്തവണ ഒരു പുതുമയിരിക്കട്ടെ, കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ? ആ അത് കൊള്ളാം. ആ സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി ആയിക്കോട്ടെ. കോഴിക്കോട് നല്ല വെപ്പുകാരെ. ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട, നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ? എന്താ ടീച്ചറെ, ഒന്ന് ശ്രമിച്ചൂടെ? അയ്യോ ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലേ, മാഷില്ലേ, കുഞ്ഞാലില്ലേ, എന്തിന് ഞാനില്ലേ? അയ്യുണ്ട്. ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം. ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാ കഴിച്ചാൻ തോന്നില്ല, കഴിച്ചാ കൊതിയില്ല. എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ. സദ്യ മാത്രം പോരാ, എന്തെങ്കിലും കലാപരിപാടികളും കൂടി. അതൊക്കെ മാഷയുടെ യുക്തം പോലെ ചെയ്തോളി. ഒരു ഗാനമേള വേണ്ടേ? നാടൻ ഗാനമേള. നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്കൊരു ചാൻസ് തരാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ഒടുക്കം പറയട്ടോ. അതെന്താ? മറ്റേത് ആളുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലേ? എന്താ വരുന്നത്? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവും മാനുള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല, ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനല്ലോടോ കേൾക്കണത്. തൊഴിവെപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ്, ഇളക്കം. ആരെ പറ്റിയ പറയണേ? വേറെ ആരെ പറ്റിയ? ആ മാഷല്ലേ, സാഹിത്യം സാഹിത്യം. ഔ, പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക, ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്ക, വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേന് എത്ര തവണ വിളിച്ചതാണ്? വന്നോ? വന്നില്ല. ഏടോ എന്റെ വൈദ്യത്തേക്ക് ക്ഷണിച്ചല്ലേ. വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആജ്യാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞോണ്ടല്ല. അത് ശരി, വർത്താനം പറയണോ വെച്ചു പ്രവർത്തിക്കാം. എടോ 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 എടോ, നീ ചാടിക്കളി എന്താന്നുള്ളത് എനിക്കറിയാം, നിനക്കും ഇതിലൊരു പങ്കുണ്ടോ? അല്ല കാണാതിരിക്കോ, അല്ല പ്രായല്ലേ. എന്നെ പറ്റി എന്തോടോ പറഞ്ഞു, പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ കൊന്നോളഞ്ഞ. അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൻ അത് നമ്മളെ തല്ലുന്നു പോയാ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. അടിക്കണം, നമ്മളെ തൊട്ടാൽ തൊട്ടൊന്നും വിവരം അറിയണം. അല്ല നോമങ്ങോട്ട് നേരെ കടവണോ?
ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയ പോലെ. ഏയ് അതുപോലെ നമ്മൾ എന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാളെ അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? വരുന്നേ. ഇത്രയും വേണോ കുഞ്ഞാലി? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളിങ്. ആ മുഴുവൻ ഇട്ടോളിങ്. ഇങ്ങോട്ടാണ് ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട്.